നമസ്കാരം. മലയാളികളുടെ ഭക്ഷണശീലങ്ങളിൽ ഒഴിച്ചുകൂടാനാവാത്ത മൂന്ന് സുഗന്ധ ഇലവർഗ്ഗങ്ങളാണ് കറിവേപ്പിലയും പുതിനയും മല്ലിയിലയും. കറിവേപ്പില നാട്ടിൻപുറങ്ങളിലെ വീടുകളിൽ സുലഭമാണെങ്കിലും പുതിനയും മല്ലിയിലയും അങ്ങനെയല്ല. അവ അന്യ സംസ്ഥാനങ്ങളിൽ നിന്നും വരുന്നവയാണ്. കേടുകൂടാതിരിക്കാൻ വിഷമടിച്ചു വരുന്ന ഇത്തരം സുഗന്ധവർഗ ഇലകളെ നമുക്ക് വീട്ടുപറമ്പിൽ തന്നെ എളുപ്പം വളർത്തിയെടുക്കാം. ആഫ്രിക്കൻ കൊറിയാൻഡർ അഥവാ മെക്സിക്കൻ കൊറിയാൻഡർ എന്നറിയപ്പെടുന്ന സുഗന്ധമല്ലിയെക്കുറിച്ചാണ് ഇന്നത്തെ വീഡിയോ. നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ. കൂടെ ബെല്ലൈക്കണിൽ പ്രസ് ചെയ്ത് ഓൾ എന്ന ഓപ്ഷൻ കൂടി എനേബിൾ ചെയ്താൽ ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന പുതിയ വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് അപ്പോൾ തന്നെ ലഭിക്കുന്നതായിരിക്കും. ഇതാണ് നിലം മല്ലി അഥവാ ആഫ്രിക്കൻ മല്ലി എന്ന വിദേശ മല്ലി. ഇതിൻ്റെ ജന്മദേശം മെക്സിക്കോയും സൗത്ത് ആഫ്രിക്കയുമാണ്. ചിരവയുടെ നാക്കുപോലെ നീണ്ടു നിൽക്കുന്ന ഇവയുടെ ഇലയ്ക്ക് സാധാരണ മല്ലിയിലേക്കാൾ നല്ല സുഗന്ധവും കടും പച്ച നിറവുമാണ്. ഇലകൾ തടിച്ചതും അരികുകൾ അരക്കവാളിൻ്റെ അഗ്രം പോലെ കൂർത്തതുമാണ്. അതുകൊണ്ട് ഇവയെ സോട്ടൂത്ത് എന്നും അറിയപ്പെടുന്നു. ഏറെ ഔഷധഗുണമുള്ള ഇവയുടെ ഒന്നോ രണ്ടോ ഇല മതി പാചകത്തിന്. ഒരു മെഡിസിനൽ ഹെർബൽ പ്ലാന്റ് ആയിട്ടാണ് ആഫ്രിക്കൻ മല്ലിയെ പൊതുവെ വിശേഷിപ്പിക്കുന്നത്. വൈറ്റമിൻ എ, അയേൺ, കാൽഷ്യം, കരോട്ടിൻ എന്നിവ ഇതിൽ ധാരാളമായി അടങ്ങിയിരിക്കുന്നു. ഡയബറ്റിക് അഥവാ പ്രമേഹ രോഗികൾക്ക് ഇതിൻ്റെ ഇല അത്യുത്തമമാണ്. ഇലയിട്ട് തിളപ്പിച്ച വെള്ളം കുടിക്കുന്നതും ഭക്ഷണത്തിൽ ഇല ഉൾപ്പെടുത്തുന്നതും പ്രമേഹം നിയന്ത്രിക്കാൻ ഏറെ സഹായിക്കും. അടുത്ത കാലത്തായി ഇതിൻ്റെ ഇല ചായയിലിട്ട് കുടിക്കുന്നവരുടെ എണ്ണം കൂടി വരുന്നു എന്നതും ശ്രദ്ധേയമാണ്. സാധാരണ സാഹചര്യങ്ങളിൽ കണ്ടുവരുന്ന പനി, ഛർദ്ദിൽ, ശരീരത്തിലെ നീര് എന്നിവയ്ക്കും നല്ല ദഹനത്തിനും വയറിലെ സ്തംഭനം നീക്കുന്നതിനും ഇതിൻ്റെ ഇല ചേർത്തുണ്ടാക്കുന്ന പാനീയം ഉപയോഗിക്കാവുന്നതാണ്. മാർക്കറ്റിൽ ലഭിക്കുന്ന സാധാരണ മല്ലി ഉപയോഗിച്ച് പാചകം ചെയ്യുന്ന എല്ലാ ഭക്ഷണ വിഭവങ്ങളിലും നമുക്ക് ഈ ഇല ഉപയോഗിക്കാം. ബിരിയാണിയിലും ചിക്കൻ കറിയിലും മുട്ടക്കറിയിലും ഇത് ഉപയോഗിച്ച് സ്വാദ് വർദ്ധിപ്പിക്കാം. സാമ്പാറിൻ്റെ മനമയക്കുന്ന രുചിക്കും മസാലക്കറികളിലും മറ്റെല്ലാ വെജിറ്റബിൾ കറിക്കൂട്ടുകളിലും ഇത് നമുക്ക് ആവശ്യാനുസരണം ഉപയോഗിക്കാം. സൗത്ത് ഇന്ത്യയിൽ ഈ അടുത്ത കാലത്ത് മാത്രം പ്രചാരത്തിലായിട്ടുള്ള ഈ മല്ലിയുടെ തൈകൾ എങ്ങനെയാണ് ഉൽപ്പാദിപ്പിക്കുന്നത് എന്ന് നോക്കാം. സാധാരണഗതിയിൽ വേര് പൊട്ടിയും വിത്ത് മുളപ്പിച്ചുമാണ് പുതിയ തൈകൾ ഉണ്ടാവുന്നത്. എന്നാൽ മൂപ്പത്തിയ ചെടിയുടെ കമ്പ് മണ്ണിൽ ഒടിച്ചു വച്ച് വേര് പിടിപ്പിച്ചും പുതിയ തൈകൾ ഉണ്ടാക്കിയെടുക്കാം. കാര്യമായ പരിചരണങ്ങൾ ഒന്നും ഇല്ലാതെ തന്നെ നമ്മുടെ ഈ കാലാവസ്ഥയിൽ ഇവ നന്നായി വളർത്തിയെടുക്കാം. തണലിൽ വളർത്തിയെടുക്കുമ്പോൾ നീളമുള്ള ധാരാളം ഇലകൾ ഉണ്ടാവുകയും ഏറെ കാലം പറിച്ചെടുത്ത് നമുക്ക് ഉപയോഗിക്കുകയും ചെയ്യാം. എന്നാൽ വെയിലത്ത് വളർത്തുമ്പോൾ പെട്ടെന്ന് ചെടി പൂത്തുപോവുകയും ഇലകൾ ചെറുതാകുകയും അവയുടെ സുഗന്ധം കുറയുന്നതും കാണാം. ഭാഗികമായ തണൽ ചെടിയുടെ വളർച്ചയെ ത്വരിതപ്പെടുത്തും. വേനൽക്കാലത്ത് ഒന്നിടവിട്ട ദിവസങ്ങളിൽ നനച്ചു കൊടുക്കുകയും ആറുമാസത്തിലൊരിക്കൽ ചാണകപ്പൊടിയോ കമ്പോസ്റ്റോ ചുവട്ടിൽ ഇട്ടുകൊടുക്കുന്നതും നല്ലതാണ്. ആരോഗ്യകാര്യങ്ങളിൽ അതീവ ശ്രദ്ധ പുലർത്തുന്ന മലയാളിക്ക് വിഷമടിച്ചു വരുന്ന അന്യസംസ്ഥാന ഇലവർഗങ്ങളെ പടിക്കു പുറത്താക്കാൻ ഇതുവഴി സാധിക്കും എന്നതിൽ തർക്കമില്ല. നമുക്കും നടാം അടുക്കളത്തോട്ടത്തിൽ ഒരു തൈ ആഫ്രിക്കൻ മല്ലി.